ബീന ചേട്ടാ, ഇന്നലത്തെ ആ കഥനെ കഥ കേട്ടിട്ട് ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങൾ അതിനകത്ത് എഴുതിയിരുന്നു. കാരണം ദൈവം ഇത്ര ക്രൂരനാണോ എന്നൊക്കെ ചോദിച്ചൊക്കെ ഒരുപാട് കമന്റ്സുകൾ വന്നിരുന്നു. എന്തായാലും അതൊക്കെ വിടാം. ഹസ്ബൻഡ് വന്നില്ലല്ലോ ഇന്ന്? ഇല്ല, ഒറ്റയ്ക്കാ വന്ന്. യെസ്, എനിക്ക് തോന്നി എന്തുപറ്റി. കാരണം എന്നെ എറണാകുളത്ത് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. ആ, അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു ബീന ആന്റണി വരുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ആ, അതൊരുപാട് കാര്യമുണ്ട് സാറേ, അത് ഞാൻ പിന്നെ പറയാം. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. അല്ല, അപ്പൊ ഞാന് പിന്നെ അതിന് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരാളിനെ വിളിച്ചു, എൻ്റെ ഒരു ഫ്രണ്ടിനെ. അപ്പം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ എങ്ങനെയാണ് ഈ മനു, എങ്ങനെയാണെന്ന് ചോദിച്ചു. സാറേ ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നോ? ആ, എന്ത്, ഏത് രീതിയിൽ പ്രശ്നം? ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും. പറഞ്ഞാലും അത് വളരെ തെറ്റാണ്. മനു പറഞ്ഞത് 24 മണിക്കൂറും ബാറിലാണ്. മനുവോ? എന്റെ മനുവോ? എന്റെ മനു അല്ല, പിന്നെ ആരുടെ മനു? ഒരിക്കലും മനു ഒരിക്കലും ബാറിൽ പോവാറില്ല, ഒരിക്കലും പോയിട്ടില്ല. എനിക്കറിഞ്ഞൂടാ. അത് ആര് പറഞ്ഞാലും തെറ്റാണ്. പിന്നെ ഈ പെമ്പിള്ളേരെയൊക്കെ കമന്റ് അടി അങ്ങനെയൊക്കെ ഉണ്ടെന്ന്, അതൊക്കെ ഈ പ്രായത്തിൽ ശരിയാണോ അത്? ചേട്ടാ, ഇത് അല്ലല്ല, സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാൻ കേട്ടത്. ഇതൊരു ഷോ ആണ്, ഇത് പ്ലീസ് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയരുത്. അങ്ങനല്ല, ഞാൻ കേട്ടതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കേട്ടതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ ചേട്ടാ? ഞാൻ കേട്ടു, ഞാൻ ചോദിച്ചു. അപ്രിയ സത്യങ്ങൾ പറയരുതെന്നാണ്, പക്ഷെ ഇതിന്റെ അകത്ത് ഒരു സത്യങ്ങളും ഇല്ല. ചേട്ടൻ പറയരുത്, ഇത് ഷോ ആണ്, എനിക്ക് അങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ. അതല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ലോ. ചേട്ടാ, അത് തെറ്റാണ്, എനിക്കറിയാലോ, എന്റെ ഹസ്ബൻഡിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ഭാര്യമാരുടെയും വിചാരം അവരുടെ ഭർത്താക്കന്മാര് ക്ലിയർ ആണെന്ന്. അങ്ങനെ പക്ഷെ അങ്ങനെ അല്ല. അല്ല അങ്ങനെ, പക്ഷെ എനിക്ക് നല്ല ഉറപ്പാണ്. അതെങ്ങനെ? 24 മണിക്കൂറും മനുവിന്റെ കൂടെ പോകുന്നില്ല, ഇന്ന് വന്നില്ലല്ലോ. അത് മനുവിന് ഡബിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് മനു എന്ന് പറയുന്നല്ലേ. ഒന്നുമില്ല, എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ മനു ഇങ്ങനത്തെ ഒരു കുഴപ്പവും മനുവിന്റെ കയ്യിലില്ല. ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ കാര്യങ്ങൾ അറിയിക്കാൻ. പ്ലീസ്, എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ പറഞ്ഞാൽ. ഇങ്ങനെ ഇത് പറയരുത്, ഇത് ചാനലിൽ പറയരുത്, എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ. ഇത്ര ദേഷ്യം വരുന്ന എന്തിനാ? എനിക്കും അങ്ങനെ ഇല്ലാത്ത കാര്യം പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല ചേട്ടാ, സോറി. അല്ല, ഞാൻ അറിഞ്ഞ കാര്യം ചോദിച്ചപ്പോ ഇത്രയും ചൂടായിട്ട് ഞാൻ ഇറങ്ങി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ചേട്ടാ. അറിഞ്ഞ കാര്യം തോന്നുന്നു, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും സത്യം വേണം. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടൻ വിശ്വസിക്കുന്നുല്ല, പിന്നെന്താ കണ്ടിന്യൂ? എനിക്ക് കണ്ടിന്യൂ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും താല്പര്യമില്ല, കാരണം ഞാൻ അറിഞ്ഞ കാര്യമില്ല ചോദിച്ചേ. എനിക്ക് ഇപ്പൊ സൗകര്യമില്ല. ചേട്ടാ, ഒരു സെക്കൻഡ് പോലെ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ചേട്ടൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ടതല്ല ചേട്ടാ. ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു സത്യസന്ധമായ കാര്യം ഞാൻ പറഞ്ഞതാണ്. അതിന് ചേട്ടൻ അങ്ങനെ എഴുന്നേറ്റ് പോകല്ലേ? ഷോ അല്ലേ ചേട്ടാ? അല്ല, നേരത്തെ വലിയ മറ്റേ പപ്പുള്ളയല്ലേ, ഞാൻ ഇറങ്ങി പോവാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞാലും എനിക്ക് പോകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ, അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞല്ലേ ചോദിച്ചുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് തുടരാം. ഇപ്പം മനുവിന്റെ കാര്യമല്ലേ, മനോജ്, മനു എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഈസ് എ ജെം ഓഫ് എ പേഴ്സൺ, വളരെ സത്യസന്ധനാണ്, നല്ല ശബ്ദമാണ്, നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, നല്ല നടനാണ്. ഈസ് എ പെർഫെക്റ്റ് ക്യാരക്ടർ. നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഐറ്റം ആണല്ലോ ബാലതാരം പൊടി. അപ്പൊ ഞാൻ വെറുതെ ചുമ്മാ വെറുതെ ഒന്ന് ഇളക്കി നോക്കിയതാണ് കേട്ടോ. ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും സ്നേഹം മനുവിന്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല.